ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് നമുക്കെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഞാനിവിടെ ഗ്രേവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡ്രൈ ആയിട്ടും ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോ ചിക്കനാണ്. ഈ ഒരു ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ശേഷം ഞാനിവിടെ ഒരു കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയാവും. അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ ഒരു ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ശേഷം നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി പച്ചമുളക് പേസ്റ്റും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് നന്നായിട്ട് തന്നെ പച്ചമണം മാറുന്നതുവരെ മൂപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ വലിയ 2 സവോളയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് അല്പം ഉപ്പിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് എരിവിനും നല്ല ഫ്ലേവർ കിട്ടാനും വേണ്ടി ഒരു 2 പച്ചമുളകും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 സവോളക്ക് 4 തക്കാളി എന്ന കണക്കിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തതാണിത്. അതും കൂടെ നമ്മൾക്ക് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു വെളിച്ചെണ്ണയിലെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. അതിന് ഞാനിവിടെ ആദ്യമായി ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പെപ്പർ തന്നെയാണ്. അപ്പോൾ പെപ്പർ പൗഡർ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി ആവശ്യത്തിന് ഫ്ലേവറിനനുസരിച്ചിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ വേറൊരു മെയിൻ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിൻ്റേത്, അതായത് വലിയ ജീരകം പൊടിച്ചതാണ്. അതും നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു ചിക്കൻ വെന്ത് കിട്ടാനും മുങ്ങാനും പാകത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ഇത്തിരി വെള്ളം മതിയാവും. അതൊഴിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നതുവരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു 3 വിസിലാകുമ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാവുന്നുണ്ട്. ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പോൾ ഈ ഒരു കുക്കായ ചിക്കൻ നമ്മൾക്ക് ഗ്രേവിയോട് കൂടി തന്നെ നമ്മളൊരു പാനിലേക്ക് ഇത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു പാനിൽ കിടന്നിട്ട് വേണം ഇത് കുറുകി വരാൻ. അതിനു വേണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു സോസ് പാനിലേക്ക് ഈ ഒരു ഗ്രേവിയോട് കൂടി തന്നെ ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് ഉപ്പ് നമ്മൾ ഓൾറെഡി കുറച്ച് ചേർത്തിട്ടുണ്ട് ഉള്ളിയുടെ കൂടെ. ശേഷം പിന്നെയും ഉപ്പ് നോക്കി കറക്റ്റ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്, അതായത് വലിയ ജീരകം പൊടിച്ചത്, അതും കൂടെ ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിനെ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഫ്ലേവർ ഇതിൽ വന്നിട്ടുണ്ടോ കൂടിപ്പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് 2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയാണ്. അതും നമ്മുടെ നാടൻ ഗരം മസാലയാണ്. നല്ല ഫ്ലേവർ കിട്ടും, നല്ല സ്മെല്ലും നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ നാടൻ ഗരം മസാലയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് ഇടാം, അത് കാണണം. ഓക്കെ, ശേഷം ഞാനിവിടെ മല്ലിയിലയും പുതിനയിലയുമാണ് ആഡ് ചെയ്തത്. അത് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളിത് വറ്റിച്ചെടുക്കണം, അതായത് കുറുക്കിയെടുക്കണം. ആവശ്യത്തിന് കുറുക്കിയെടുക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അതുവരെ നമുക്ക് കുറുക്കിയെടുക്കാം. ഇനി ലൂസായിട്ട് ഇങ്ങനൊരു ഗ്രേവിയോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു കറി വേണ്ടതെങ്കിൽ നമ്മൾക്ക് കുറച്ച് കുറുക്കിയെടുത്തിട്ട് നമ്മൾക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇത് പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്രേവി തന്നെ വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/2 ലെമൺ ജ്യൂസും 1/2 മുറി
ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്തു കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പൊറോട്ടയും റെഡിയാവുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.